ഇനിയൊരു 15 വർഷം കൂടി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും വെള്ളത്തിനടിയിലാവും എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിയുമോ? ഹായ് ഫ്രണ്ട്സ്, അജു ആണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വളരെ ഗൗരവമുള്ള ഒരു വിഷയത്തെ കുറിച്ചാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിൽ പ്രളയം അങ്ങനെയുള്ള വിഷയമൊന്നുമല്ല. കേരളം വെള്ളത്തിലടി പോകും, ഡാം പൊട്ടും എന്നുള്ള ആ വിഷയമൊന്നുമല്ല നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ മറ്റൊരാളുടെ പ്രഡിക്ഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. പക്ഷെ നമുക്ക് നടക്കാൻ പോകുന്ന, ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഒരു യഥാർത്ഥത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അത് നമ്മൾ തന്നെ വരുത്തി വെക്കുന്ന ഒരു വലിയ തെറ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അപ്പോ സ്കിപ്പ് ചെയ്യാത്ത കാര്യം കറക്റ്റ് ആയിട്ട് കേൾക്കുക, എന്നിട്ട് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പോ അതിനു മുമ്പ് എന്റെ ചാനൽ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ മെല്ലെ തൊടുകയാണെങ്കിൽ അത് എനിബിൾ ആവും. അങ്ങനെ എനിബിൾ ആകുകയാണെങ്കിലോ ഞാൻ എല്ലാ വീഡിയോസും യാത്ര വിദഗ്ധയില്ലാതെ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർട്ടിക് മഞ്ഞുമലകളൊക്കെ ഉരുകുന്ന ഒരു വിവരം നിങ്ങൾക്ക് എല്ലാവരും കേട്ട ആളുകളാണ്, അല്ലെങ്കിൽ നമ്മൾ കുറെ വർഷങ്ങളായിട്ട് നമ്മളത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിപ്പോ കുറച്ച് കേൾക്കുന്നില്ല എന്നുള്ളൂ. പക്ഷെ നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കേട്ടിരുന്നു ആർട്ടിക്, പിന്നെ അന്റാർട്ടിക് നമ്മുടെ ഐസുകളൊക്കെ പിന്നെ അലിഞ്ഞ് കടലിൽ ചേർന്നുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ വെള്ളം കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ നമ്മൾ ന്യൂസ് കേട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഭൂമിയിൽ ഇങ്ങനെ ഈ ഒരു നിലയ്ക്ക് ഐസ് ഘനീഭവിച്ച്, അതായത് ഐസ് അലിഞ്ഞ് വെള്ളത്തിൽ ചേർന്ന് കടലിൽ ചേർന്ന് അത് വെള്ളം കൂടിക്കൂടി വരികയാണ്, ഇനി ഒരു 15 വർഷം കൂടിയേ ഈ ഭൂമിയിൽ ഇതേപോലെ നിലനിൽക്കാൻ കഴിയൂ എന്നുള്ളതാണ്. നിങ്ങൾക്കിത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ അപ്പൊ പറയില്ലേ അത് അവിടെയല്ലേ, അവിടെ വെള്ളം കൂടിയാൽ ഈ എങ്ങനെയാണ് ഇവിടെ അതിന്റെ ഇഫക്റ്റ് വരിക, അതല്ലെങ്കിൽ അത് എങ്ങനെ അവിടെ ആ മഞ്ഞുമലകള് വെള്ളം കൂടുന്നത് വഴി ഇവിടെ എന്ത് സംഭവിക്കാനാണ് എന്ന് ചിന്തിക്കുന്ന ഒരു സാധാരണക്കാരനായ വ്യക്തിയായിരിക്കും നിങ്ങളും, അതുപോലെ ഞാനും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ യഥാർത്ഥ കണക്ക് പറയുന്നത് അവിടെ അങ്ങനെ മഞ്ഞുമലകള് ഉരുകി വന്ന് വെള്ളം കൂടിക്കഴിഞ്ഞാൽ, ഇങ്ങനെ കൂടി വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലെ പ്രധാന 3 നഗരങ്ങളും വെള്ളത്തിനടിയിലാവും എന്ന് പറയുന്നു. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെന്നൈ, അതുപോലെ തന്നെ മുംബൈ, അതുപോലെ കൊച്ചി, നമ്മുടെ കൊച്ചി കേരളത്തിലെ കൊച്ചി വരെ വെള്ളത്തിനടിയിലാവും എന്ന് പറയുന്നത്. കൊച്ചി എന്ന് പറഞ്ഞാൽ ചെറിയൊരു സ്ഥലം മാത്രമല്ല, ആ ഒരു ഏരിയ മൊത്തം, കേരളം എന്നുള്ള ഏരിയ മുഴുവനായിട്ടും വെള്ളത്തിനടിയിലാകും എന്നാണ് പറയുന്നത്. ഇത് വെറുതെ നോസ്റ്റർഡാംസിന്റെ പ്രിഡിക്ഷനോ കാര്യങ്ങളോ ഒന്നുമല്ല, യഥാർത്ഥത്തിൽ ശാസ്ത്രം പറഞ്ഞിട്ടുള്ള സത്യമാണ്. ശാസ്ത്രം നമ്മൾ പറഞ്ഞു വെള്ളപ്പൊക്കമുണ്ടാവും, പ്രളയമുണ്ടാവും എന്ന് പറഞ്ഞ പോലെ നടക്കാൻ പോകുന്ന കാര്യമാണ്, അല്ലാതെ മറ്റൊരാൾ പ്രവാചകനോ അല്ലെങ്കിൽ സ്വപ്നം കണ്ടു പറയുന്ന ഒരു കാര്യമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഇതിനുള്ള കാരണം എന്താണ്, എങ്ങനെയാണ് ഇങ്ങനെ വെള്ളം കൂടാനുള്ള സാധ്യത വന്നത്, അല്ലെങ്കിൽ ഈ മഞ്ഞുമലകളിൽ എങ്ങനെയാണ് ദിനംദിനമായിട്ട് ഇങ്ങനെ ഉരുകി പോകുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. അതിനുള്ള കാരണം എന്താണ് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, അത് ഞാൻ പറഞ്ഞു തരാം. യഥാർത്ഥത്തിൽ ഇതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മൾ ഓരോരുത്തരും പറയുമ്പോൾ ഞാനതിന് ഞാനെന്ത് ചെയ്തു, ഇവിടെ കിടക്കുന്ന ഞാനെങ്ങനെ ആർട്ടിക്കലിൽ അവിടെ പിന്നെ ഉള്ള ആ പ്രശ്നത്തിന് ഞാനെന്ത് ചെയ്തു എന്ന് ചിന്തിക്കുന്നുണ്ടാവും. അതിന് നിങ്ങൾ ഒരു കാരണക്കാരനാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇവിടെ ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ ഒരു തീ പിന്നെ കുറച്ച് വേസ്റ്റോ ഇട്ട് കത്തിക്കുകയാണെങ്കിൽ അതും ഇതിനൊരു കാരണമാണ് എന്നുള്ളതാണ് സത്യം. എന്റെ സൗണ്ട് ചെറുതായിട്ട് മാറിയിട്ടുണ്ട്, ചെറിയൊരു കോൾഡ് ഉണ്ട്, അതുകൊണ്ടാണ് അത് പറഞ്ഞു വരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ അന്തരീക്ഷത്തിലേക്ക് വിടുന്ന മാലിന്യങ്ങൾ, അതായത് നമ്മുടെ പുകകളും അതുപോലെ തന്നെ ഫാക്ടറികളിൽ നിന്നുള്ള ഈ മലിനമായുള്ള ജലങ്ങളോ കാര്യങ്ങളോ അല്ല, നമ്മുടെ ആഗോളതാപനം എന്ന് കേട്ടുണ്ടാവും, ഗ്ലോബൽ വാർമിംഗ്, അത് തന്നെയാണ് ഇതിന് പ്രധാന കാരണം. നമ്മുടെ അന്തരീക്ഷം ചൂടായി കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പണ്ട് കാലങ്ങൾ, പണ്ട് മീൻസ് ജസ്റ്റ് ഒരു 10 വർഷം മാറ്റി വെക്കുക, 10 വർഷത്തിൽ ഉണ്ടായിരുന്ന ഒരു കാലാവസ്ഥയാണോ ഇപ്പോൾ ഉള്ളത് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. 10 വർഷത്തിൽ വേനൽക്കാലത്ത് എത്ര ചൂടുണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ വേനൽക്കാലത്ത് എത്ര ചൂടുണ്ട്. 10 വർഷങ്ങൾക്ക് മുമ്പ് മഴക്കാലം എങ്ങനെയായിരുന്നു, ഇപ്പോൾ മഴക്കാലം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഇപ്പൊ നമുക്ക് മഴയുണ്ടെങ്കിൽ മഴയുണ്ട്, ഒന്നായിട്ട് മഴയുണ്ട്, മഴ ഇല്ല എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഭയങ്കരമായിട്ടുള്ള വെയിലാണ്. ഇങ്ങനെ ഒരു കാലാവസ്ഥ ചേഞ്ച് വരാൻ കാരണം നമ്മൾ തന്നെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അവിടെയാണ് EIA യുടെ ഇമ്പോർട്ടന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളിവിടെ ഈ EIA ഡ്രാഫ്റ്റ് വരുന്നു എന്നുള്ള ഒരു വിവരം നിങ്ങൾ എല്ലാവർക്കും അറിയാം. EIA വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള വിവരങ്ങളൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കാര്യം ഇതിൽ വെച്ചിട്ട് ഈ ഒരു വീഡിയോ വലിച്ചു നിന്നിട്ടില്ല. പക്ഷെ അതിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം,
നമ്മുടെ ഇതുപോലുള്ള ഫാക്ടറികളും കമ്പനികളും ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും ഉണ്ടാകുന്ന ആഗോളതാപനം, അതായത് അത് പുറത്തേക്ക് വിടുന്ന ചൂട് എന്ന് പറയുന്നത് നമ്മൾക്ക് കരുതിയ പോലെ ചെറിയ ഒരു ആകിലായിരിക്കില്ല. അത് നമ്മുടെ ഇവിടെ ഒന്ന് ഉണ്ടെങ്കിൽ അതൊരു 50 ആവുമ്പോൾ അതിന്റെ 50 ഇരട്ടി ചൂടാണ് അന്തരീക്ഷത്തിൽ കടക്കുന്നത്. ഈ അന്തരീക്ഷ ചൂട് പിടിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം, നമ്മളിപ്പോ തൊട്ടടുത്ത് എവിടെയെങ്കിലും പിന്നെ എന്തെങ്കിലും തീയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ അടുത്ത് പോകുമ്പോൾ തന്നെ നമുക്ക് നല്ല ചൂട് അനുഭവപ്പെടും. അതുപോലെ തന്നെ ഈ അന്തരീക്ഷം മുഴുവൻ ചൂടാകുമ്പോൾ ഈ ഐസ് കട്ടകൾ അതല്ലെങ്കിൽ ഈ മഞ്ഞു മലകൾ ഈ ചൂട് കാരണം ഇതിങ്ങനെ മെൽറ്റായി കൊണ്ട് തുടങ്ങും. ഇതിങ്ങനെ മെൽറ്റായി മെൽറ്റായി അലിഞ്ഞ് അലിഞ്ഞ് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത് അലിഞ്ഞു കയറി കടലിലേക്കാണ് ചേരുക. ഈ കടലിലേക്ക് ഇങ്ങനെ ചേരുന്ന വഴി കടൽ ഓരോ അളവും ഇങ്ങനെ കയറി 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 വരും. അങ്ങനെ പിന്നെ കടലിന്റെ അളവ് കയറി കയറി വരുമ്പോൾ ഹൈറ്റ് കൂടി കൂടി വരുമ്പോൾ ചില നമ്മുടെ കേരളത്തിൽ തന്നെ പല ഭാഗങ്ങളും കടലിൽ നിന്ന് എത്രയോ അടി മാത്രം, പിന്നെ വളരെ തുച്ഛമായ അടി മാത്രം ഉയരത്തിലാണ് എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക. ലക്ഷദ്വീപ് അടക്കമുള്ള സ്ഥലങ്ങൾ വെറും ഒരു ഓർമ്മയാകും എന്ന് പറയുമ്പോൾ അതിന്റെ ഇമ്പോർട്ടന്റ് എത്രത്തോളമാണ് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. കാരണം നമ്മൾ ഇന്നും ഇതെല്ലാം സപ്പോർട്ട് ചെയ്യുന്നു. ഫാക്ടറികൾ വരട്ടെ, മരങ്ങൾ മുറിക്കട്ടെ, അങ്ങനെ ഈ വേണ്ട രീതിയിലെല്ലാം പ്രകൃതിയെ ചൂഷണം ചെയ്യട്ടെ, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ എന്റെ വീട്ടിൽ സേഫാണ്, ഞാൻ ഇവിടെ കിടന്നുറങ്ങുന്നു, രാവിലെ എണീക്കുന്നു, ജോലിക്ക് പോകുന്നു, എന്നെ ബാധിക്കുന്ന വിഷയമല്ല ഇത്, എനിക്കൊന്നും സംഭവിക്കുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ നിങ്ങളുടെ മക്കളോടും പേരക്കുട്ടികളോടും നിങ്ങളോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കാം. കാരണം ഇത് ഞാൻ പറയാൻ പോകുന്നത് അടുത്ത 100 വർഷത്തിന് ശേഷം എന്നല്ല പറയുന്നത്, അടുത്ത 50 വർഷത്തിന് ശേഷം എന്നല്ല പറയുന്നത്, ഇനിയൊരു 15 വർഷം കാലം ഈ നിലയിൽ തുടരുകയാണെങ്കിൽ ഭൂമിയിലെ ഒട്ടുമിക്ക നഗരങ്ങളും വെള്ളത്തിനടിയിലായിരിക്കാം. ഇനി പറയും ഭൂമിയുടെ ജനസംഖ്യയിൽ 4% ആളുകളും മരണപ്പെട്ടേക്കാം എന്നാണ് ശാസ്ത്രജ്ഞന്മാരും ഇതിനെ പഠിക്കുന്ന റിസർച്ച് ചെയ്യുന്ന ആളുകളും പറയുന്നത്. അപ്പോ ഇത്രത്തോളം വലിയ ഒരു വിപത്തിനെ കുറിച്ച് ആരും ഇപ്പോ കാര്യമായിട്ടൊന്നും ചർച്ച ചെയ്യുന്നില്ല. അതിനെതിരെ നമ്മൾ ആരും എന്ത് ചെയ്യണം, എന്ത് നടപടിയെടുക്കണം എന്നാരും ചിന്തിക്കുന്നില്ല. എന്നാൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം, നിങ്ങൾ ജസ്റ്റ് വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ ജസ്റ്റ് നിങ്ങളുടെ പറമ്പില് ഒരു മൂലക്ക് കുറച്ച് സ്ഥലമുണ്ടെങ്കിൽ അവിടെ ഒരു വൃക്ഷത്തൈ നടുക. അവിടെ ഒരു മരം, തെങ്ങോ ഫലവൃക്ഷമോ എന്തെങ്കിലും ആകട്ടെ, ഒരു മരം നടുക. നിങ്ങൾ ഇവിടെ ഈ പ്ലാസ്റ്റിക്കും മറ്റു കാര്യങ്ങളും ഒക്കെ കടയിൽ നിന്ന് വാങ്ങുന്നത് ഒന്ന് കുറക്കുക, അതെല്ലാം കത്തിക്കുന്നതിന്റെ അളവൊന്ന് ഒഴിവാക്കുക. തൊട്ടടുത്തുള്ള മോശമായ, അതായത് പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന രീതിയിലുള്ള കമ്പനികളോ അതുപോലെ വലിയ സ്ഥാപനങ്ങളോ വരുന്നുണ്ടെങ്കിൽ അതിനെയെല്ലാം തടയുക. അതുപോലെ നിങ്ങളോട് ഏറ്റവും ഒന്നുമില്ലെങ്കിൽ ചുരുങ്ങിയ പക്ഷം നിങ്ങൾ ഒരു മരം നടുക, ഒരു മരം വളരട്ടെ, അത് നിങ്ങളുടെ മക്കൾക്ക് ഓക്സിജൻ കുപ്പിയിൽ വാങ്ങുന്ന കാലം വിദൂരത്തല്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. ആ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് എന്റെ മക്കൾ ശുദ്ധമായി ശ്വസിക്കട്ടെ എന്ന് വിചാരിച്ച് തൊട്ടടുത്ത പറമ്പിലോ നിങ്ങളുടെ വീടിന്റെ ചുറ്റുവട്ടത്തോ ഒരു മരമെങ്കിലും വെച്ചുപിടിപ്പിക്കുക, എന്നിട്ട് ഈ ആഗോളതാപനത്തെ തടയുന്നതിന്റെ ഭാഗമാവുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ സ്വന്തം അജ്മലാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ മെനലിൽ തൊടുകയാണെങ്കിൽ എനിക്കാവും. അതുപോലെ തന്നെ നിങ്ങൾ എന്റെ ചാനലിൽ വരുന്ന ഫസ്റ്റ് വ്യക്തിയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ ചെക്ക് ചെയ്ത് നോക്കുക. ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ എന്റെ ചാനൽ ഇല്ല എങ്കിൽ നിങ്ങളോട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല. അപ്പൊ അജുവാണ് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.